ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം സാധാരണയായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് രണ്ട് ടൈപ്പിലുള്ള മോട്ടോറുകൾ വരുന്നുണ്ട്. ഒന്ന് ഹബ് മോട്ടോറും വരുന്നുണ്ട്, അതേപോലെ തന്നെ ചെയിൻ മോട്ടോറും വരുന്നുണ്ട്. അപ്പോൾ ചെയിൻ മോട്ടോറിനെ സംബന്ധിച്ച് നമുക്കൊരു ഈ ഒരു പ്രശ്നം നമുക്ക് ബാധിക്കില്ല. അതേസമയം നമ്മളൊരു ഹബ് മോട്ടോറാണെങ്കിൽ ഈ ഒരു ഹബ് മോട്ടോറിൻ്റെ ടയർ എങ്ങനെയാണ് അഴിക്കുന്നത്? പലർക്കും ഇത് പേടിയായിരിക്കും. ഒരുപാട് പേര് നമ്മളെ കമൻറ്റ് ബോക്സ് വഴിയൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് സാധാരണ പഞ്ചർ വർക്ക്ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടയർ തീർന്ന ഒരവസ്ഥയിൽ ഇത് മാറ്റാൻ സാധിക്കുമോ, അല്ല അവർ മാറ്റിത്തരുമോ, അവർക്ക് അത് മാറ്റാനുള്ള പേടിയായിരിക്കുമോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതേസമയം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഹബ് മോട്ടോർ ഉപയോഗിക്കുന്ന സ്കൂട്ടർ ടയർ മാറ്റേണ്ട ഒരവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ തരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ കൊമാക്കിയുടെ ഷോറൂമിൽ തന്നെയുള്ള ജോമറ്റാണ്. ജോമറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം, ഇദ്ദേഹം റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കേട്ടു നോക്കാം, എങ്ങനെയാണ് ഈ ഒരു ഹബ് മോട്ടോർ അഴിക്കേണ്ടതെന്നും അതേസമയം ഹബ് മോട്ടോർ അഴിച്ച ശേഷം എങ്ങനെ ഇത് റീപ്ലേസ് പുതിയ ടയർ റീപ്ലേസ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഈ ഹബ് മോട്ടോറിൽ വരുന്ന സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് വിശദമായൊരു വീഡിയോയിലേക്ക് വിശദമായ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, ആ ഒരു വീഡിയോയിലേക്ക് പോകാം. പിന്നെ നമ്മൾ ഈ പഞ്ചർ കടയിലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഴിക്കാനുള്ള പ്രശ്നം, അവർക്ക് എന്ന് പറയുമ്പോൾ ഈ മോട്ടറിന്റെ ഭാഗം അവർക്ക് അഴിക്കേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ച് ഈ ഫ്രെയിമിന് പുറത്തേക്കുള്ള കാര്യത്തിൽ അവരുടെ കാര്യങ്ങൾ വരുന്നു. അവിടെ ചെയ്യേണ്ട കേസ് എന്ന് പറയുമ്പോൾ ഈ സീറ്റ് ജസ്റ്റ് തുറക്കും. സീറ്റ് തുറന്നിട്ട് ഇതിൽ ഒരു ഓറഞ്ച് കേബിൾ പോകുന്നുണ്ടോ, സാധാരണ ഹൈ വോൾട്ടേജ് ഡി സിന്റെ ഒരു സ്റ്റാൻഡേർഡ് കേബിൾ കളറാണ് ഈ വരുന്നത്. അപ്പൊ ഇത് നേരെ വരുന്നത് ഈ കൺട്രോളറിലേക്കാണ്. അതിന്റെ കണക്ഷൻ, മൂന്ന് കണക്ഷൻ ഉണ്ടാവും. അതായത് മോട്ടറിലേക്കുള്ള മൂന്ന് മെയിൻ ലൈനും പിന്നെ ഒരു ഹോൾ സെൻസർ എന്ന് പറയുന്നത് അതിന്റെ സ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു സെൻസറും, അതൊരു ക്ലിപ്പാണ്. ആ ക്ലിപ്പും ഇതും ഇത് കൺട്രോളറിൽ നിന്ന് വേർപെടുത്താം. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നോർമലി നമുക്ക് ഇപ്പൊ നമ്മളിവിടേക്ക് ടയർ കടക്കാർ ചെയ്തു തുടങ്ങി, ഇത്രേ ഉള്ളൂ. ഈ രണ്ട് ഈ നാല് പ്ലഗ് ഈ നാല് ഇത് നട്ട് അഴിച്ചു കഴിഞ്ഞ് ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നോർമലി ഇതിന്റെ അടിയിൽ ഇവിടെ ആയിട്ട് കൺട്രോളർ കാണാം. ഇതിലൂടെ ഈ കാണുന്ന കൺട്രോളർ ഉണ്ട്. അവിടുന്ന് ജസ്റ്റ് അതിന്റെ കണക്ഷൻസ് മൂരാ. അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് കേബിൾ നേരെ നമുക്ക് താഴെക്കൂടെ ഊരിയെടുക്കാൻ കഴിയും. ഈ ഓറഞ്ച് ഈ കേബിൾ ഊരിയെടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണ വീൽ അഴിക്കുന്ന പോലെ തന്നെ, രണ്ട് സൈഡിലും വീൽ നട്ട് അഴിക്കുക, ഈ ടയർ അതുപോലെ പുറത്തേക്ക് എടുക്കുക ഹബോട് കൂടി. നമ്മൾ സാധാരണ വണ്ടീൻ്റെ ടയർ അഴിക്കുന്ന പോലെ തന്നെ, പക്ഷെ എന്താ പറയുക, ഇതൊരു വാല് പോലെ ഈ വയർ കൂടെ ഉണ്ടാവും. അത് മാത്രമേ അതിന് വ്യത്യാസമുള്ളൂ. പ്രശ്നം അത് മാത്രമേ ഉള്ളൂ. പ്രശ്നം എന്നല്ല, നമ്മൾ നോർമലി അതൊരു സാധനം നമ്മൾ കൂടെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് ഇതിപ്പോ നമ്മൾ ടയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വെറുതെ ഒരു ടയർ അല്ലേ, നമ്മള് ഓട്ടോറിക്ഷൻ്റെ ഒക്കെ ഒരു ടയർ വെറുതെ നിലത്തിടുക, ആ ടയറിന്റെ മേലെ ഇതിന്റെ ആക്സിൽ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഈ ആക്സിൽ നിലത്ത് മുട്ടാത്ത തരത്തിൽ ഓട്ടോറിക്ഷൻ്റെ മറ്റൊരു ഒരു ചെറിയ പഴയ ടയർ നിലത്തിട്ടിട്ട് ആ ടയറിന്റെ മേലെ ഇതങ്ങ് എടുത്തി വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ ഓട്ടോ ടയർ കാറ്റ് കളഞ്ഞിട്ട് ഊരിയെടുക്കില്ലേ, ഇങ്ങനെ ലിവറിട്ട് തിക്കി എടുക്കില്ലേ, അതേപോലെ ഈ ഫ്രെയിമിൽ നിന്ന് ഈ ടയർ മാറ്റിയെടുക്കാം. കൂടിപ്പോയ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ടയർ മാറ്റി. നമ്മൾ സാധാരണ ടയർ എടുക്കാം. ഇപ്പൊ ഇവിടെയൊക്കെയാണെങ്കിൽ വയനാട്ടിലാണെങ്കിൽ പള്ളിക്കുന്ന്, കൽപ്പറ്റ പാരഡൈസ് ഹോട്ടലിന്റെ അവിടെയൊക്കെ, പിന്നെ നമ്മുടെ സഹായി എന്ന് പറയുന്ന ടീമില്ലേ, റോഡുകളിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന അവരൊക്കെ നമ്മുടെ ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്. വിളിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ നാട്ടുമ്പുറം ഏരിയകളിലൊക്കെ ഉള്ള കുറച്ച് ആളുകൾ മാത്രം, നമ്മൾ ചെയ്തു കൊടുക്കുന്ന രീതി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും വിളിക്കാം. മീൻസ് എപ്പോഴും കണ്ടിട്ടുണ്ടാവും, മിക്കപ്പോഴും ഞാൻ ഫോണിൽ തന്നെയായിരിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഓൺ കോളിൽ സപ്പോർട്ട് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലങ്ങളാണ് അഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരത് അഴിക്കും. ഇനി വീഡിയോ കോൾ എടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ട കേസിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ പാലക്കാടിലേക്ക് നമ്മുടെ അവിടെ നിന്ന് പോയ വണ്ടിക്ക് പോലും ടയർ മാറേണ്ട കേസിൽ നമ്മൾ വീഡിയോ കോളിൽ തന്നെ ചെയ്ത് അവർ കൃത്യമായിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് വരുമ്പോഴേക്കും അവർ സ്വന്തമായിട്ട് ചെയ്യാൻ റെഡിയാണ്. അത്രയും നോർമൽ. നമ്മൾ ഈ കാര്യങ്ങൾ ഇന്നെ ഇപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ വണ്ടി ഒരു വീഡിയോ കോൾ എടുത്തു, ഇത് ഇത് അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഴിച്ചു. പിന്നെ നേരെ കാണുന്ന സാധനം എന്താ നമ്മൾ പറഞ്ഞു, അതിന്റെ കളർ കോഡും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പാടാണ്. അപ്പൊ ഇന്ന സാധനം അഴിക്കും എന്ന് പറഞ്ഞാൽ അവർ അഴിച്ചു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാധാ ടയറിന്റെ കാര്യങ്ങൾ തന്നെ, അതിലൊന്നും നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട പോലും ഇല്ല. കാരണം നമ്മുടെ ഇപ്പോഴാണ് മെഷീനൊക്കെ വന്നത് ടയർ അഴിക്കാൻ. പഴയ രീതി എന്ന് പറഞ്ഞാൽ നേരെ ടയർ കൊണ്ടുവന്നു, ഒരു ടയറിന്റെ മേലെ വെക്കുന്നു, കാറ്റഴിച്ചു കളയുന്നു, ഇത് കുത്തി കളയും, ഇതിന്റെ സൈഡിൽ കൂടെ തിക്കി ടയർ ഊരി അടുത്ത ടയർ വെച്ച് കയറ്റുകയെന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ ട്യൂബ്ലെസ് ടയർ ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെ, അതിനൊന്നും ഒരു മാറ്റമില്ല. പിന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് നോർമലി, അയ്യോ അതിന് മോട്ടറോട് കൂടിയാണല്ലോ, മോട്ടറിന് എന്തെങ്കിലും അടി കിട്ടുന്നു. പക്ഷെ മോട്ടറിന് ഒരിക്കലും അടി കിട്ടില്ല. കാരണം മറ്റേന്റെ വണ്ടിന്റെ ആയാലും ഹബ്ബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന് മോട്ടറാന്ന് മാത്രമേ ഉള്ളൂ. ഇതിലടിക്കേണ്ട കാര്യമില്ല, ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. Please tell me all the bad, never good. Tell me off to the thought of proving everyone wrong. I won't stop to the top, so you better back off.